പ്രഭാത പ്രാർത്ഥന 119 സങ്കീർത്തനം 89 വാക്യം. കർത്താവേ, അങ്ങയുടെ വചനം എന്നേക്കും സുസ്ഥാപിതമാണ്. ദൈവമേ, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പരക്കുന്ന പ്രകാശത്താൽ നിറയാൻ ഞങ്ങളിതാ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ വരുന്നു. എന്നേക്കും സുസ്ഥാപിതമായിരിക്കുന്ന അങ്ങയുടെ വചനത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്മയുടെയും നീതിയുടെയും പാതയിലൂടെ സഞ്ചരിക്കുവാൻ അവിടുത്തെ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വഴികൾ തെറ്റിക്കാതിരിക്കാൻ നിർമ്മലതയോടെ എല്ലാവരിലും ചൂഴ്ന്നിറങ്ങുകയും വ്യാപിക്കുകയും ചെയ്യുന്ന അവിടുത്തെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ ജ്ഞാനത്താൽ ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാൻ കൃപയുണ്ടാകണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളിൽ ഭരണം നടത്തുമ്പോഴാണ് ദൈവരാജ്യം ഞങ്ങൾ സ്ഥാപിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കി അതിന് വിധേയരാകാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ. എന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല എന്ന് അരുളിച്ചെയ്ത ദൈവമേ, രൂപതകളെ നയിക്കാൻ അങ്ങ് നിയോഗിച്ച മിത്രാന്മാർക്കായി ഞങ്ങൾ ഇന്നേ ദിനം പ്രാർത്ഥിക്കുന്നു. അവരിൽ മരണമടഞ്ഞവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. അവരിലൂടെ രൂപതകൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ശുശ്രൂഷാ ജീവിതത്തിൽ അവരിൽ നിന്നുണ്ടായ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ച് അവർക്ക് അങ്ങയുടെ ദൈവരാജ്യത്തിൽ പ്രവേശനം നൽകണമേ. ഓരോ രൂപതയ്ക്കും അനുയോജ്യരായ മെത്രാന്മാരെ നൽകുന്നതിന് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് നൽകുന്ന മെത്രാന്മാരെ ബഹുമാനിക്കാനും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ പറയാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മെത്രാന്മാർക്കെതിരായി എന്തെങ്കിലും ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. അവർക്ക് അധികാരം നൽകിയിരിക്കുന്നത് ദൈവമാണെന്ന് മനസ്സിലാക്കി അവരെ അനുസരിക്കാൻ സഭാമക്കളെയും വൈദികരെയും അനുഗ്രഹിക്കണമേ. സഭയെ നയിക്കാൻ വേണ്ട ജ്ഞാനവും വിവേകവും നൽകി സോളമനെപ്പോലെ അവരെയും അനുഗ്രഹിക്കണമേ. മാതാവേ, സഭയെ നയിക്കുന്ന മെത്രാന്മാർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് അങ്ങേ പുത്രനോട് പ്രാർത്ഥിക്കണമേ. ആമേൻ.